Dear children, accountancy class ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായി നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും ജേർണലൈസ് ചെയ്യാനും അവയെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനും ടോട്ടൽ ചെയ്യാനും ബാലൻസ് ചെയ്യാനും ട്രയൽ ബാലൻസ് തയ്യാറാക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. പ്രോബ്ലം പാർട്ട് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഭാഗത്ത് നിന്നും തിയറി പോയിന്റ് ഓഫ് വ്യൂയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വളരെ ബ്രീഫ് ആയിട്ട് പറയുന്നുള്ളൂ, അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഒന്ന്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, അതായത് പ്രഥമ രേഖപ്പെടുത്തൽ ബുക്കുകളാണ് എന്ന് നമുക്കറിയാം. ദ ബുക്ക് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഈസ് കോൾഡ് ജേർണൽ ഓർ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അതായത് നമ്മള് ട്രാൻസാക്ഷൻസ് ഏറ്റവും ആദ്യം രേഖപ്പെടുത്തുന്ന ബുക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, ജേർണൽ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ നമ്മൾ അവ ആദ്യം രേഖപ്പെടുത്തിയത് ഏത് ബുക്കിലേക്കാണ്, ഓർക്കുന്നില്ലേ, ജേർണൽ ബുക്കിലേക്കാണ് അല്ലെ. ഇനി ദ സോഴ്സ് ഡോക്യുമെന്റ് ഈസ് റിക്വയർഡ് ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ജേർണൽ. ഇനി ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ജേർണലിലേക്ക് റെക്കോർഡ് ചെയ്തത് എവിടെ നോക്കിയാണ്, സോഴ്സ് ഡോക്യുമെന്റിൽ അല്ലെ. നമ്മുടെ കയ്യിൽ സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടാവും, ആ സോഴ്സ് ഡോക്യുമെന്റ് നോക്കിയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എങ്ങോട്ടേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജേർണലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേർണൽ ഈസ് കോൾഡ് ജേർണലൈസിംഗ്. ട്രാൻസാക്ഷൻസ് ജേർണലിലേക്ക് രേഖപ്പെടുത്തുന്ന പ്രക്രിയയെ എന്തെന്നാ വിളിക്കുന്നത്, ജേർണലൈസിംഗ്. ഒക്കെ വൺ വേർഡിൽ ചോദിക്കാം കേട്ടോ. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേർണൽ ഈസ് കോൾഡ് ഡാഷ്, എന്താണ് ജേർണലൈസിംഗ്. അതുപോലെ ഇത് ചോദിക്കാം, ദ ബുക്ക് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഈസ് കോൾഡ് ഡാഷ്. അതുപോലെ എന്താണ്, എന്ത് നോക്കിയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്, സോഴ്സ് ഡോക്യുമെന്റ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് വൺ വേർഡിൽ ചോദിക്കാം, മാർക്ക് ചെയ്തിടുക. ഇനി ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ജേർണൽ എൻട്രി ടു ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഈസ് കോൾഡ് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ജേർണൽ എൻട്രിയെ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പകർത്തി എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, പോസ്റ്റിംഗ് അല്ലെങ്കിൽ മലയാളത്തിൽ പതിക്കൽ എന്നാണ് പറയുന്നത്. ജേർണൽ എൻട്രിയെ ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളിലേക്ക് പകർത്തി എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് പകർത്തി എഴുതുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, പോസ്റ്റിംഗ് അഥവാ പതിക്കൽ എന്ന് പറയുന്നത്. This sequence causes the journal to be called the book of original entry and the ledger account as the principal book of entry. അതുകൊണ്ട് ജേർണലിനെ പ്രഥമ രേഖപ്പെടുത്തൽ ബുക്ക് എന്നും, എന്താ വിളിക്കുന്നത്, പ്രഥമം, അതായത് ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി, പ്രഥമ രേഖപ്പെടുത്തൽ ബുക്ക് എന്നും, ലെഡ്ജർ അക്കൗണ്ടുകളെ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി എന്ന് വെച്ചാൽ എന്താണ് പ്രമുഖം, രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യത്തേത് പ്രഥമം, ആദ്യം രേഖപ്പെടുത്തുന്ന ബുക്ക് എന്നും, രണ്ടാമത്തെ ലെഡ്ജർ ബുക്കുകളെ എന്താ വിളിക്കുന്നത്, പ്രമുഖ ബുക്ക് ഓഫ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി എന്നുമാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. പിന്നെ വൻകിട സ്ഥാപനങ്ങളിലാണെങ്കിൽ ഒരു ബുക്കിൽ മാത്രം എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്താതെ ഇടപാടുകൾ തരംതിരിച്ച് പ്രത്യേക ജേർണലുകളിലാണ് രേഖപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള കുറെ ജേർണലുകൾ, അതായത് സബ് ഡിവിഷൻ ഓഫ് ജേർണൽസ് ആണ് ഇവിടെ ഇനി മാർക്ക് ചെയ്തിരിക്കുന്നത്, ജേർണലുകളുടെ സബ് ഡിവിഷന്. അതെന്ന് പറയുന്നത് ഏതൊക്കെയാകാം, ജേർണൽ പ്രോപ്പർ ആകാം, ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ ഇത് കൂടാതെ വേറെയും കുറെ ഡേ ബുക്സ് ഉണ്ട്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്സ്, ഇവയെല്ലാം എന്ത് തന്നെയാണ്, ഓരോതരം ജേർണലുകളാണ്. അതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഏത് മാത്രമേ പഠിക്കുന്നുള്ളൂ, ഈ ഭാഗത്ത് നമ്മൾ ജേർണലുകൾ രേഖപ്പെടുത്തുന്നതും അത് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ബാക്കിയുള്ള ഈ ബുക്കുകളെല്ലാം നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എന്ത് തന്നെയാണ്, ഓരോരോ ജേർണലിന്റെ സബ് ഡിവിഷനുകളാണ് കേട്ടോ. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും സബ് ഡിവിഷൻ ഓഫ് ജേർണൽ എന്ന് പറയുന്ന ഹെഡില് ഈ ബുക്കുകളെല്ലാം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. ഇനി ജേർണൽ, ദിസ് ഈസ് ദ ബേസിക് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അതായത് ഇതാണ്
അടിസ്ഥാനമായിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത്, അതായത് ട്രാൻസാക്ഷൻസ് ആദ്യം രേഖപ്പെടുത്തുന്ന ബേസിക് ബുക്കാണ് ഇതെന്ന് പറയുന്നത്, ജേർണൽ എന്ന് പറയുന്നത്. ഇൻ ദിസ് ബുക്ക് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ആസ് ആൻഡ് വെൻ ദേ ടേക്ക് പ്ലേസ്. ഇവിടെ ദിവസക്രമത്തിലാണ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. അതായത് ഓരോ ട്രാൻസാക്ഷൻ നടന്ന ദിവസ ഡേറ്റ് അല്ലെങ്കിൽ അതിന്റെ സമയം അനുസരിച്ച് വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ ജേർണലിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇതെല്ലാം ചെയ്തതാണല്ലോ, നമുക്കറിയാവല്ലോ. ഇനി ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ഇസ് ഗിവൺ വിച്ച് ഈസ് കോൾഡ് നരേഷൻ. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തിയ ശേഷം അതിന്റെ അടിയിൽ ബ്രാക്കറ്റിൽ ഒരു കാര്യം എഴുതി പറയുന്നത് എന്താണ്? ആ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഒരു ചുരുക്കിയുള്ള ഒരു വിവരണം അല്ലെ. അതിനെ എന്തെന്താ വിളിക്കുന്നത്? നരേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദി കോളം റിലേറ്റിംഗ് ടു ലെഡ്ജർ ഫോളിയോ റെക്കോർഡ്സ് ദ പേജ് നമ്പർ ഓഫ് ദി ലെഡ്ജർ ബുക്ക്. അതുപോലെ ജേർണലിന്റെ ഒരു കോളം തന്നെ എൽ എഫ് കോളം ഉണ്ട് അല്ലെ, ആ ലെഡ്ജർ ഫോളിയോ കോളത്തിനകത്ത് നമ്മൾ എന്തായിരുന്നു രേഖപ്പെടുത്തേണ്ടത്? ആ ലെഡ്ജർ ബുക്കിന്റെ പേജ് നമ്പർ ആണ് അല്ലെ. നമ്മൾ എന്ത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറില്ല, പക്ഷെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു ജേർണൽ ബുക്കിൽ നമ്മൾ അതിനകത്ത് എന്ത് രേഖപ്പെടുത്തും? ലെഡ്ജറിന്റെ പേജ് നമ്പർ, അതായത് പിന്നീട് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പേജിലാണ് അക്കൗണ്ട് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ദ ജേർണൽ എൻട്രി ഈസ് ദ ബേസിക് റെക്കോർഡ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ട്രാൻസാക്ഷന്റെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത്, ബേസിക് റെക്കോർഡ് എന്ന് പറയുന്നത് ഏതാണ്? ജേർണൽ എൻട്രി ആണ്. ഇറ്റ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ആ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് സിമ്പിൾ ആകാം അല്ലെങ്കിൽ കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആകാം. വെൻ ഓൺലി ടു അക്കൗണ്ട്സ് ആർ ഇൻവോൾവ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് എ സിമ്പിൾ ജേർണൽ എൻട്രി. അപ്പോൾ ഒരു വെറും കേവലം രണ്ട് ട്രാൻസാക്ഷൻ മാത്രമാണ്, ഒരു രണ്ട് അക്കൗണ്ടുകൾ മാത്രമാണ് ഒരു ട്രാൻസാക്ഷനെ രേഖപ്പെടുത്താനുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സിമ്പിൾ ജേർണൽ എൻട്രി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് സിമ്പിൾ ജേർണൽ എൻട്രീസ് നമ്മൾ എഴുതിയതാണ്. ഇനി വെൻ ദി നമ്പർ ഓഫ് അക്കൗണ്ട്സ് ടു ബി ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഈസ് മോർ ദാൻ വൺ, എൻട്രി മെയ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്. ഇനി കോമ്പൗണ്ട് ജേർണൽ എൻട്രി വരും അതെപ്പോഴാണ്? അതായത് ചില ഇടപാടുകൾ രേഖപ്പെടുത്താനായിട്ട് ഒന്നിലധികം ഡെബിറ്റോ ക്രെഡിറ്റുകളോ ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത്തരത്തിൽ ഒന്നിലധികം ഡെബിറ്റ് ക്രെഡിറ്റ് അക്കൗണ്ടുകൾ ഉൾപ്പെട്ട് വരുന്ന ജേർണൽ എൻട്രിയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. വെൻ ദ നമ്പർ ഓഫ് അക്കൗണ്ട്സ് ടു ബി ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഈസ് മോർ ദാൻ വൺ, ഒന്നിലധികം ഡെബിറ്റോ ക്രെഡിറ്റോ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന എൻട്രി എന്തെന്ന് വിളിക്കാം? കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്. അതിന്റെ അർത്ഥം എന്താ? ഒരു കോമ്പൗണ്ട് ജേർണൽ എൻട്രിയിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് ലെഡ്ജർ എന്താണെന്ന് നോക്കാം. ലെഡ്ജർ അല്ലെങ്കിൽ മലയാളത്തില് പേരേഡ് എന്നാണ് ഇതിന് പറയുന്നത്. നമുക്കറിയാം ജേർണലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇടപാടുകൾ തരംതിരിച്ച് എഴുതുന്ന അക്കൗണ്ട് ബുക്കാണ് ലെഡ്ജർ. അതിനാൽ ലെഡ്ജറിനെ ദ്വിതീയ രേഖപ്പെടുത്തൽ ബുക്ക് അല്ലെങ്കിൽ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് വിളിക്കുന്നു. വിവിധ അക്കൗണ്ടുകൾ ഉൾപ്പെടുന്നതാണ് ലെഡ്ജർ ബുക്ക്. ഓരോ അക്കൗണ്ടിനും നിശ്ചിത പേജുകൾ ലെഡ്ജറിൽ നൽകാറുണ്ട്. ലെഡ്ജറുകളെയാണ് ബിസിനസിന്റെ പ്രമുഖ അക്കൗണ്ട് ബുക്കായി പരിഗണിക്കുന്നത്. നോക്കാം, ദ ലെഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അതായത് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രമുഖ ബുക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഏതാണ്? ലെഡ്ജർ ആണ്. വൺ വേർഡിൽ ചോദിക്കാം, ഡാഷ് ഈസ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഏതാണ്? ലെഡ്ജർ. ഇറ്റ് കണ്ടെയ്ൻസ് ഡിഫറെന്റ് അക്കൗണ്ട്സ് വേർ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദാറ്റ് അക്കൗണ്ട് ആർ റെക്കോർഡഡ്. ലെഡ്ജറിൽ എന്താ ഉള്ളത്? ഡിഫറെന്റ് അക്കൗണ്ടുകളാണ് അതിനകത്തുള്ളത് അല്ലെ. അതായത് ആ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദാറ്റ് അക്കൗണ്ട്, ഓരോ അക്കൗണ്ടിലും അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. A ledger is the collection of all the accounts debited or credited in the journal, proper and various special journal. The ledger എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടുകളുടെ ഒരു കൂട്ടമാണ് അല്ലെ, ഒരു കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് ലെഡ്ജർ എന്ന് പറയുന്നത്.
ഡെബിറ്റഡ് ആകാം അല്ലെങ്കിൽ ക്രെഡിറ്റഡ് ആകാം ജേർണൽ പ്രോപ്പറിൽ. അതുപോലെ വേരിയസ് സ്പെഷ്യൽ ജേർണലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം കളക്ഷൻ ഓഫ് അക്കൗണ്ടുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ഇനി എ ലെഡ്ജർ ഈസ് വെരി യൂസ്ഫുൾ ആൻഡ് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ലെഡ്ജർ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് വളരെ ഉപകാരം അത്തരത്തിലുള്ള ലെഡ്ജർ അക്കൗണ്ടുകളിൽ നിന്നും സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ദ നെറ്റ് റിസൾട്ട് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ട് ഓൺ എ ഗിവൺ ഡേറ്റ് ക്യാൻ ബി അസർട്ടെയ്ൻഡ് ഓൺലി ഫ്രം ദി ലെഡ്ജർ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലുമൊക്കെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിന്റെ ഒരു നിശ്ചിത ഡേറ്റിലുള്ള അതിന്റെ ബാലൻസ് അറിയണം. എത്രമാത്രം രൂപയുടെ, ഇപ്പൊ നമ്മളുടെ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ ബാലൻസ് നമുക്ക് അറിയണം. അത് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്, ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു പ്രത്യേക അക്കൗണ്ടിനെ കുറിച്ചുള്ള സംക്ഷിപ്ത വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് ലെഡ്ജർ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഒരു 3-4 മാർക്കിന്റെ ഒക്കെ ഡിഫറൻസ് എഴുതാൻ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 5 ഡിഫറൻസും ഭംഗിയായി പഠിച്ചു വെക്കണം. ഇതൊരു കോളം ഫോമിൽ നിങ്ങൾ അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദ ജേർണൽ ആൻഡ് ലെഡ്ജർ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഓഫ് ദി ഡബിൾ എൻട്രി മെക്കാനിസം ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് ആർ ഇൻഡിസ്പെൻസിബിൾ ഫോർ ആൻ അക്കൗണ്ടിംഗ് സിസ്റ്റം. ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത 2 മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ബുക്സ് ആണ് ഏതെന്ന് പറയുന്നത്, ജേർണലും ലെഡ്ജറും എന്ന് പറയുന്നത്. അവയുടെ വ്യത്യാസം കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ജേർണൽ. ജേർണലിനെ വിശേഷിപ്പിക്കുന്ന എന്താണ്, ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി, അതായത് പ്രഥമ രേഖപ്പെടുത്തൽ ബുക്കാണ് ഏതെന്ന് പറയുന്നത്, ജേർണൽ എന്ന് പറയുന്നത്. എന്നാൽ ലെഡ്ജറോ ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ദ്വിതീയ രേഖപ്പെടുത്തൽ ബുക്കാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ജേർണൽ ഈസ് ദി ബുക്ക് ഫോർ ക്രോണോളജിക്കൽ റെക്കോർഡ് അല്ലെ. ഈ ജേർണലിൽ എങ്ങനെയാ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്, കാലക്രമം അനുസരിച്ചല്ലേ, ഡേറ്റ് വൈസ്, ഓരോ ഡേറ്റിനും വൈസ് അല്ലേ നമ്മൾ അവിടെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്. അത് കാലക്രമം അനുസരിച്ച് തയ്യാറാക്കുന്ന ഒരു രേഖയാണ് ഏതെന്ന് പറയുന്നത്, ജേർണൽ എന്ന് പറയുന്നത്. എന്നാൽ ലെഡ്ജറോ ബുക്ക് ഫോർ അനലൈറ്റിക്കൽ റെക്കോർഡ്, അതായത് അനാലിസിസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അപഗ്രഥനത്തിന് തയ്യാറാക്കുന്ന ഒരു രേഖയാണ് ഏതെന്ന് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പൊ ജേർണൽ ഈസ് ദ ബുക്ക് ഫോർ ക്രോണോളജിക്കൽ റെക്കോർഡ്, അതായത് കാലക്രമം അനുസരിച്ച് തയ്യാറാക്കുന്ന രേഖയാണ് ജേർണൽ എങ്കിൽ, ലെഡ്ജർ എന്ന് പറയുന്നതോ ഒരു അനലൈറ്റിക്കൽ റെക്കോർഡാണ് അല്ലെങ്കിൽ ഒരു അപഗ്രഥന റെക്കോർഡാണെന്ന് പറയാം. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ദ ജേർണൽ ആസ് എ ബുക്ക് ഓഫ് സോഴ്സ് എൻട്രി ഗെറ്റ്സ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ്. ഇവിടെ ജേർണലിന് എന്ന് പറയുന്ന ഒരു ബുക്ക് ഓഫ് സോഴ്സ് എൻട്രി ആണ് അല്ലെ, അതായത് ഉറവിട രേഖകൾ നോക്കിയാണ് നമ്മൾ ജേർണലിലേക്ക് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ആസ് എ ബുക്ക് ഓഫ് സോഴ്സ് എൻട്രി, സോഴ്സ് എൻട്രി എന്ന നിലയിൽ ഉറവിട രേഖകൾ നോക്കി തയ്യാറാക്കുന്നു എന്ന നിലയിൽ ഈ ജേർണലിന് വളരെയധികം പ്രാധാന്യമുണ്ട്, ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആസ് ലീഗൽ എവിഡൻസ് ദാൻ ലെഡ്ജർ, അതായത് ലെഡ്ജറിന് ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു ലീഗൽ എവിഡൻസ് ഏതിനാണുള്ളത്, ജേർണലിനാണ്. കാരണം ഈ ജേർണലിലേക്ക് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്, നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് നോക്കിയാണ്. അപ്പൊ ജേർണലിൽ എഴുതിയിരിക്കുന്ന ഒരു ട്രാൻസാക്ഷന്റെ എവിഡൻസ് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് സോഴ്സ് ഡോക്യുമെന്റ് എടുത്ത് കാണിക്കാൻ പറ്റും. അപ്പൊ ലീഗൽ എവിഡൻസ് കൂടുതലുള്ളതും അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് വരുന്നതും ഏതാണ്, ജേർണൽ ബുക്കിനാണെന്ന് പറയാം. നെക്സ്റ്റ്, ട്രാൻസാക്ഷൻ ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്തിൻ ദ ജേർണൽ. അപ്പോൾ ട്രാൻസാക്ഷൻ ആണ് ഒരു ജേർണലിലെ ക്ലാസിഫിക്കേഷൻ, ട്രാൻസാക്ഷൻ ഇസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്തിൻ ദ ജേർണൽ. ജേർണലിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ ആണല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ ജേർണലിലേക്ക് എഴുതുന്നത്. ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്തിൻ ദ ജേർണൽ. അക്കൗണ്ട് ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്തിൻ ദ ലെഡ്ജർ. എന്നാൽ ലെഡ്ജറിനകത്തെ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് ഏതാണ്, അക്കൗണ്ട് ആണ്. അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ക്ലാസിഫിക്കേഷൻ. ഡിഫറെന്റ് അക്കൗണ്ട്സ് അല്ലേ നമ്മളവിടെ തയ്യാറാക്കുന്നത്.
ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, അങ്ങനെ ഡിഫറെന്റ് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ലെഡ്ജറിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. എന്നാൽ ജേണലിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ട്രാൻസാക്ഷൻ ബേസ്, ഓരോ ട്രാൻസാക്ഷനെയും ബേസ് ചെയ്തിട്ടാണ് ജേണലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ എഴുതുന്നത്. ഇനി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഇൻ ജേണൽ ഈസ് കോൾഡ്, നമ്മൾ ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്തെന്നാണ് വിളിക്കുന്നത്, ജേണലൈസിംഗ് എന്നാണ് വിളിക്കുന്നത്. അതേസമയം ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഇൻ ദ ലെഡ്ജർ ഈസ് നോൺ ആസ് പോസ്റ്റിംഗ്. ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്തെന്നാണ് വിളിക്കുന്നത്, പോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ, ജേണലിൽ ചെയ്യുന്നതിന് ജേണലൈസിംഗ് എന്ന് പറയും, ലെഡ്ജറിൽ ചെയ്യുന്നതിന് എന്തെന്ന് പറയും, പോസ്റ്റിംഗ് എന്ന് പറയും. ഇത്രയുമാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഇമ്പോർട്ടന്റ് ആണ്, ഈ അഞ്ചു ഡിഫറൻസും ഭംഗിയായി പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഇത് ഞാൻ പറഞ്ഞു തന്നാണ്, നമുക്കറിയാം ലെഡ്ജർ അക്കൗണ്ട്സ് മെയിൻ ആയിട്ടും അഞ്ച് ഹെഡാണ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ്, ഇൻകംസ് അല്ലെ. അപ്പൊ ഈ അക്കൗണ്ട്സിനെ രണ്ട് ഹെഡിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, അതായത് പെർമനന്റ് അക്കൗണ്ട് എന്നും ടെമ്പററി അക്കൗണ്ട് എന്നും. അപ്പൊ ഓൾ പെർമനന്റ് അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ് ആൻഡ് ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. എല്ലാ പെർമനന്റ് അക്കൗണ്ടുകളും നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലേക്ക്. എന്നാൽ ടെമ്പററി അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് ബൈ ട്രാൻസ്ഫറിംഗ് ദം ടു ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നാൽ ടെമ്പററി അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കാണ്. അപ്പൊ അതൊക്കെ എന്താന്ന് പിന്നീടുള്ള ചാപ്റ്ററിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ടെമ്പററി അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. ഓൾ പെർമനന്റ് അക്കൗണ്ട്സ് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. എല്ലാ പെർമനന്റ് അക്കൗണ്ടുകളും ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യും. അതായത് പെർമനന്റ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്, ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. ബാലൻസ് ഷീറ്റിന്റെ കമ്പോണൻസ് ആണല്ലോ ഇതെല്ലാം. Thus, all assets, liabilities and capital accounts are permanent accounts. അതുകൊണ്ട് ഇവയെല്ലാമാണ് ഏതെന്ന് പറയുന്നത്, പെർമനന്റ് അക്കൗണ്ട്സ്. ഏതൊക്കെയാണ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇത്രയും. ആൻഡ് ഓൾ റവന്യൂ ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്സ് ആർ ടെമ്പററി അക്കൗണ്ട്സ്. എല്ലാ റവന്യൂ നേച്ചറിലുള്ള അല്ലെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ടുകളും എന്താണ്, ടെമ്പററി അക്കൗണ്ട്സ് ആണ്. അത് നമ്മൾ ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. അപ്പൊ പെർമനന്റ് അക്കൗണ്ട്സ് നമ്മൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ നമ്മൾ പഠിച്ചതാണ് പോസ്റ്റിംഗ് ഫ്രം ജേണൽ. പോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എൻട്രീസ് ഫ്രം ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ടു ദ ലെഡ്ജർ. നമുക്കറിയാം പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻട്രി, അതായത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന, എൻട്രിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന, ഓരോ അക്കൗണ്ടുകളും ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്, പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, പോസ്റ്റിംഗ് മീൻസ് ഗ്രൂപ്പിംഗ് ഓഫ് ഓൾ ദി ട്രാൻസാക്ഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ട് അറ്റ് വൺ പ്ലേസ് ഫോർ മീനിങ് ഫുൾ കൺക്ലൂഷൻ ആൻഡ് ടു ഫർദർ ദ അക്കൗണ്ടിങ് പ്രോസസ്. എന്താണ് അവിടെ പറയുന്നത്, അതായത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഇടപാടുകൾ പകർത്തി എഴുതുന്നതിനെയാണ് പതിക്കൽ അല്ലെങ്കിൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പ്രക്രിയയിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, സമാന സ്വഭാവമുള്ള ഇടപാടുകൾ അല്ലെ, ഒരേ സ്വഭാവമുള്ള ഇടപാടുകൾ ഒന്നിച്ചെഴുതി സംക്ഷിപ്ത വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നു നമുക്ക്. അപ്പൊ അവസാനം ആ ഓരോ അക്കൗണ്ടിൽ നോക്കി വന്നാൽ അതിന്റെ ചുരുക്കി അതിന്റെ ബാലൻസ് എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഓരോ ബിസിനസ്സിലെയും സാഹചര്യം അനുസരിച്ച് നിശ്ചയിക്കുന്ന ഇടവേളകളിലെ ഇടപാടുകളുടെ പതുക്കെ നമുക്ക് ചെയ്യാം. ഓരോ ഈ പോസ്റ്റിംഗ് നമുക്ക് മന്ത്ലി ചെയ്യണമെങ്കിൽ മന്ത്ലി ചെയ്യാം, അങ്ങനെ ആ സ്ഥാപനത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് അവരത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഇടപാടുകൾ പകർത്തി എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, പോസ്റ്റിംഗ് അഥവാ പതിക്കൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടും തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. ഇത്രയും കൂടി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, ബൈ.